നമ്മുടെ രാജ്യം ഇന്ന് പ്രക്ഷുബ്ധമാണ്. ജനകീയ സമരം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. കലാശാലകളിൽ നിന്ന് തെരുവുകളിലേക്ക് സമരം പടർന്നു കയറുകയാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്നിങ്ങനെ ഒരു സമരം നമ്മുടെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ടത്? തികച്ചും യാദൃശ്ചികമല്ലാതെ ഭരണകൂട ഭീകരതയുടെ സൃഷ്ടിയാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഈ സമരം. നരേന്ദ്രമോദിയുടെ രണ്ടാം ഊഴമാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നത്. ആദ്യമായി ബി ജെ പി അധികാരത്തിൽ വന്നു, അവരുടെ അജണ്ട പലതും നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചില്ല. രാമക്ഷേത്രം പൊളിച്ചെടുത്ത് വീണ്ടും രാമക്ഷേത്രം പണിയാൻ, ബാബറി മസ്ജിദ് തകർത്തെടുത്ത് തന്നെ രാമക്ഷേത്രം പണിയണം, ബാബറി മസ്ജിദ് വിഷയം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ് നരേന്ദ്രമോദി രണ്ടാം ഊഴത്തിൽ നടത്തിയത്. അതിനവർക്കനുകൂലമായ ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായി. ആ വിധി ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ മെരിറ്റിലേക്ക് കടന്ന വിധിയല്ല അത്. ആ വിധി ഒരു കോംപ്രമൈസിൻ്റെ വിധിയാണ്. മുസ്ലിം വിഭാഗത്തിന്, മുസ്ലിം വിശ്വാസികൾക്ക് നീതി കിട്ടിയോ എന്നുള്ള ചോദ്യം ആ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ചരിത്രകാരന്മാർ നാളെ അവരുടെ അഭിപ്രായം പറയട്ടെ. പക്ഷെ ഞങ്ങളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം, ആ വിധിയാണ് ഇവിടെ പള്ളിയുടെ ആവശ്യമില്ല, ഇവിടെ ക്ഷേത്രം പണിയാം, പള്ളി പണിയണമെങ്കിൽ അതിന് സൗജന്യമായി കുറേ സ്ഥലം അനുവദിച്ചു കൊടുക്കുന്നു, 5 ഏക്കർ സ്ഥലം. അതല്ല ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ സമീപനം, അതായിരുന്നില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ബി ജെ പിയുടെ നരേന്ദ്രമോദിയും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പുതിയ നയപ്രഖ്യാപനത്തിലും പറയുന്നത് ആ വിധി പക്വതയോടുകൂടി സ്വീകരിച്ചു എന്നാണ്. ആ വിധി നിസ്സഹായാവസ്ഥയിൽ ഇന്ത്യയിലെ 10-17 കോടി മുസ്ലിങ്ങൾ കലാപങ്ങൾ ഉണ്ടാക്കാതെ അവർ അതിനെ കീഴടം കാണിച്ചത്. അതായപ്പോൾ രണ്ടാമത്തെ നടപടിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് നീങ്ങി. സ്വാതന്ത്ര്യ അനന്തരം 70-72 കൊല്ലക്കാലം നമ്മുടെ രാജ്യത്തെ ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഒരു ഭാഗമാണ്, ഒരു സ്റ്റേറ്റാണ് കാശ്മീർ, ജമ്മുകാശ്മീർ. കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന ഭരണഘടനാപരമായ ചില മൗലികമായ പരിഗണനകൾ ആ 370 എന്ന് പറയുന്ന വകുപ്പിലുണ്ട്. ആ വകുപ്പ് ഭേദഗതി അല്ല ചെയ്തത്, നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സെക്ഷൻ 370 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ആ വകുപ്പേയില്ല. ആ കാര്യത്തിലും കാശ്മീരിൽ ഒരു വലിയ പ്രക്ഷോഭണവും കലാപവും എല്ലാം പൊട്ടിപ്പുറപ്പെട്ടതല്ലാതെ കാശ്മീരിലെ ജനങ്ങൾക്ക് നൽകിയിരുന്ന ഭരണഘടന അവകാശത്തെ നഗ്നമായി നിഷേധിച്ചപ്പോൾ രാജ്യവ്യാപകമായി ഉയർന്നു വരേണ്ട മതേതര ജനാധിപത്യ ശക്തികളുടെ ദേശീയ പ്രക്ഷോഭണമൊന്നും ഉയർന്നു വന്നില്ല. കാശ്മീരിലെ ജനപ്രതിനിധികളെ, കാശ്മീരിൻ്റെ മുൻ മുഖ്യമന്ത്രിമാരെ എല്ലാം തടവിലാക്കി, 70,000 ആളുകളെ തടവിലാക്കി. ഈ ഇന്ത്യയിൽ ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത, ഹിറ്റ്ലറുടെ കാലത്ത് പോലും ചെയ്യാത്തൊരു കാര്യമാണ് ആ ജനങ്ങളെ തടവറയിലാക്കി. 7,000 ആളുകളെ ആദ്യം ജയിലാക്കി. എല്ലാ നേതാക്കന്മാരും, എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും, എല്ലാ സാംസ്കാരിക നേതാക്കന്മാർ, ദേശാഭിമാനികളായിട്ടുള്ള ആളുകൾ, ഫറൂഖ് അബ്ദുള്ളയുടെ കുടുംബത്തിൽപ്പെടുന്ന ആളുകൾ, ഷേഖ് അബ്ദുള്ളയുടെ മകനായ ഫറൂഖ് അബ്ദുള്ള, ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ
മുഫ്തി എന്ന് പറയുന്ന അവിടുത്തെ മുൻ മുഖ്യമന്ത്രി സരിഗാമി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ അവിടുത്തെ നേതാവ് ഇടതുപക്ഷ പാർട്ടികൾ എല്ലാവരെയും തടവിലാക്കി. എന്നാൽ അത് കാശ്മീരിൻ്റെ ഒരു വിഷയമായി തന്നെ കാശ്മീരിൻ്റെ താഴ്വരകളിൽ കെട്ടടങ്ങുക ആണ് എന്ന് അവർ വിചാരിച്ചു. കാശ്മീരിനെ ഡിവൈഡ് ചെയ്ത് വീണ്ടും ലഡാക്കാക്കി, കാശ്മീരിനുള്ള സ്റ്റേറ്റ് ഇല്ലാതാക്കി, നിയമസഭ ഇല്ലാതാക്കി, തെരഞ്ഞെടുപ്പുകളിന് ആവശ്യമില്ല, കേന്ദ്ര ഗവൺമെൻറ് നേരിട്ടുള്ള ഭരണപ്രദേശമാക്കി മാറ്റി. വലിയ ഒരു സർജറിയാണ് അന്ന് നടന്നത്. പ്രതീക്ഷിച്ചതുപോലെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ പ്രൊട്ടസ്റ്റ് വരാത്തത് കൊണ്ട് അടുത്ത നടപടിയിലേക്ക് നീങ്ങി. അതാണ് ഈ പൗരത്വ നിയമത്തിൻ്റെ ഭേദഗതി. സിറ്റിസൺഷിപ്പ് എങ്ങനെയായിരിക്കണം? ആരാണ് ഇവിടുത്തെ സിറ്റിസൺ? സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ടിൽ പരം കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ഒരു ഭരണഘടനയെ അനുശാസിക്കുന്ന, അതിൽ ഭരണഘടനയെ പറയുന്ന നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഞാൻ ഭരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു ഭരണാധികാരി ഇന്ത്യയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയിലെ ആദ്യത്തെ കൈവെപ്പാണെന്ന് അത് കശാപ്പ് ചെയ്തു. 370 രണ്ടാമത് ഭരണഘടനയിൽ പറയുന്ന 14-ാമത്തെ വകുപ്പ് വളരെ പ്രധാനമാണ്. 14 മുതൽ 15 രണ്ടാം വകുപ്പ് ഭരണഘടനയുടെ 2 മുതൽ 14 വരെയും 15 വരെയും റിപ്പബ്ലിക് എങ്ങനെയാണെന്ന് പറയുന്നതാണ്. 1950 അംബേദ്കർ രൂപം നൽകിയ ഭരണഘടന ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യ അവതരിപ്പിക്കുകയാണ്. പാർലമെൻറ്റിൽ അവതരിപ്പിച്ച്, പാസ്സാക്കാൻ വേണ്ടി അവതരിപ്പിച്ചാണ്. അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 2-3 വർഷത്തെ ഒരു വലിയ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ജനിക്കുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടി, 50 ഇത് റിപ്പബ്ലിക്കായി നമ്മൾ ലോകത്ത് പ്രഖ്യാപിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യയിലെ ജനങ്ങളുടെ, ജനകോടികളുടെ, അവരുടെ സമരങ്ങളുടെ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, അവർ ഉയർത്തിപ്പിടിച്ച സംസ്കാരത്തിൻ്റെ, പാരമ്പര്യങ്ങളുടെ, ചരിത്രത്തിൻ്റെ, എല്ലാത്തിൻ്റെയും ഒരു രൂപമാണ്, എല്ലാറ്റിൻ്റെയും ഒരു സമ്പത്താണ്, ഏറ്റവും ദിവ്യമായ ഒരു കാര്യമാണ് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന. അത് ബൈബിൾ പോലെയോ ഖുറാൻ പോലെയോ രാമായണം പോലെയോ ഒരു വളരെ വിശിഷ്ടമായ ജനകോടികളെ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ്, രാഷ്ട്രത്തിൻ്റെ രൂപരേഖയാണത്. ആ ഭരണഘടനയിലാണ് ഈ രാജ്യത്തെ പൗരനെങ്ങനെ ഇരിക്കണമെന്ന് പറയുന്നത്. ആ ഭരണഘടനയാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് ലോകത്തോട് പറഞ്ഞത്. ഞങ്ങളെല്ലാവരും ഇന്ത്യയിലെ ജനങ്ങളാണ്, ഞങ്ങൾ പരമാധികാര രാഷ്ട്രമാണ്, ഞങ്ങൾ ജനാധിപത്യ രാഷ്ട്രമാണ്, ഞങ്ങൾ മതേതര രാഷ്ട്രമാണ്, ഞങ്ങൾ സോഷ്യലിസമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇതെല്ലാം ഭരണഘടനയിലെ കാര്യങ്ങളാണ്. പറഞ്ഞ് പാസ്സാക്കി 70-72 കൊല്ലം ആ ഭരണഘടന അനുസരിച്ച് ഒരു രാഷ്ട്രം മുന്നോട്ട് പോയി. എന്നാൽ പെട്ടെന്നിങ്ങനെ പൗരത്വത്തെക്കുറിച്ചൊരു പുതിയ നിർവചനം നടത്താൻ എന്തുകൊണ്ട് ബി ജെ പി തയ്യാറായി? ബി ജെ പി അല്ല, സംഘപരിവാറാണ്, ആർ എസ് എസ് ആണ്. അവരുടെ ലക്ഷ്യം ഈ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കി ഇന്ത്യ മാറ്റുക എന്നുള്ളതാണ്. അത് ആർ എസ് എസിൻ്റെ ഗോൾവാർക്കറുടെ പ്രഖ്യാപിതമായ ഒരു നയമാണ്. 1925 രൂപം കൊണ്ട ആർ എസ് എസ് 2020 വരെ കാത്തിരുന്നു അവർ. ഇപ്പോഴാണ് അവർക്കൊരു അവസരം കിട്ടിയത്. ഇവിടെ ഈ രാജ്യം ഹിന്ദുക്കളുടേതാണ്, ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഇതിൻ്റെ നടപടിക്രമങ്ങളാണ് ആരംഭിച്ചത്.
ഈ പൗരത്വ നിയമത്തെ സംബന്ധിച്ച് വളരെ ലഘുവായിട്ടാണ് നരേന്ദ്രമോദി സംസാരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് ഇപ്പോൾ സംസാരിച്ചത് വളരെ വിചിത്രമായ ഒരു കഥയാണ്. എവിടെയാണ് മഹാത്മാഗാന്ധി? മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതാണ് CAA എന്നാണ് പറയുന്നത് അദ്ദേഹം. അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചാണ്. എവിടെയാണ് മഹാത്മാഗാന്ധി ഈ പൗരത്വം എങ്ങനെ ആയിരിക്കണം, അതിനകത്ത് ഹിന്ദുക്കളല്ലാതെ മുസ്ലിങ്ങൾക്കോ ഒരു കാരണവശാലും ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാൻ പാടില്ല എന്നെവിടെയാണ് ഗാന്ധി പറയുന്നത്? ഗാന്ധിയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ശുദ്ധ അസംബന്ധകൾ ഭൂരിപക്ഷമുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ കൊണ്ട് വായിപ്പിക്കാം. അത് ഒരു വേറൊരു ഒരു ഭരണപരമായ ഒരു മറ്റൊരു ഭീകരമായ ഒരു സമീപനമാണത്. ഗാന്ധിയെ കൊന്ന ആളുകൾക്ക്, കൊലയാളികൾ ഗോഡ്സേക്ക് മന്ദിരം പണിത് വച്ചിരിക്കുന്ന ഈ സംഘപരിവാറാണ് ഇപ്പോൾ പ്രസിഡന്റ് കൊണ്ട് പറയുന്ന ഗാന്ധിയുടെ സ്വപ്നം ഞങ്ങൾ സാക്ഷാത്കരിച്ചത്. ഗാന്ധി ഇന്ത്യയുടെ വിഭജനത്തിനെതിരായിട്ട് ശക്തമായ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിക്കാൻ തയ്യാറായ ആളാണ്. എൻ്റെ ശവശരീരത്തിൽ കൂടി മാത്രമേ ഇന്ത്യ വിഭജിക്കാവൂ എന്ന് പറഞ്ഞ ആളാണ്. പക്ഷേ ഒടുവിൽ എല്ലാവരുടെയും സമ്മർദ്ദത്തിന് കീഴടങ്ങി, അങ്ങനെ ഇന്ത്യ രണ്ടായി. അന്ന് മുതൽ RSSകാരുടെ ഒരു അജണ്ടയാണ് ഇന്ത്യയെ ഒരു സവർണ ഹിന്ദു റിപ്പബ്ലിക്കാക്കാന്ന്. ഇതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ പാകിസ്ഥാൻ ഒരു ഇസ്ലാം റിപ്പബ്ലിക് എന്ന് പറയുന്ന പോലെ ഇന്ത്യ ഒരു ഹിന്ദു റിലീജിയസ് റിപ്പബ്ലിക്കാവണം. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ചെറിയ ഒരു സൂചനയാണ് ഈ പൗരത്വം എന്ന് പറയുന്നത്. എല്ലാവർക്കും, ഇന്ത്യയിൽ ജനിക്കുന്ന ആർക്ക് വേണോ, പൗരന്മാരാണ് അവർ ജനിക്കുമ്പോഴേ, ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ജനിച്ചവരായാലും ശരി, ഇന്ത്യയിലകത്ത് പിന്നെ രക്ഷകർത്താക്കൾ ഉള്ളവർ, വെളിയിൽ ഉള്ള രക്ഷകർത്താക്കളാണെങ്കിലും അവർക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, ഒരു 4-5 വർഷത്തിന് ഉള്ളിൽ തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും ഇന്ത്യയിൽ പൗരത്വം കൊടുക്കാം. പൗരന്മാരാണ്, ഇന്ത്യൻ പൗരന്മാരാണ് എന്നതിനകത്ത് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് ഒരു വലിയ പ്രകോപനം ഇപ്പോൾ ജനങ്ങളിടയിലുണ്ടായത്, ഈ പറയുന്ന ഭരണഘടനയുടെ 14-ാം വകുപ്പ് അവർ അമെൻഡ് ചെയ്തിട്ട് അവർ പറയുന്നത് പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ 3 രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വരുന്നവരിൽ മുസ്ലിങ്ങളൊഴികെ ബാക്കി എല്ലാവർക്കും പൗരത്വം കൊടുക്കാം. മുസ്ലിങ്ങളൊഴികെ എന്നതിൽ പറയുന്നില്ല, പക്ഷെ ആർക്കെല്ലാം പൗരത്വത്തിന് അർഹരാണെന്നുള്ള മതം തിരിച്ച് പറയുന്നുണ്ട്. ക്രിസ്ത്യാനി, ഹിന്ദുക്കൾ, ജൈനന്മാർ, ബുദ്ധമതക്കാർ, പാർസികൾ ഇവർക്കെല്ലാം പൗരത്വം കിട്ടും. അപ്പോൾ അതിൽ മുസ്ലിങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അത് ഒരു ബോധപൂർവമായിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയെ തകർക്കുന്നതാണത്. മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കടയ്ക്ക് കത്തിവെക്കുന്ന ആദ്യത്തെ പ്രയോഗമാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ വ്യാപകമായി ഇത് ശരിയല്ല എന്ന് അവരിപ്പോൾ നേരിട്ട് റോഡിലിറങ്ങിയത്, തെരുവിലാണ്. ഇന്ത്യയിലെ പുതിയ തലമുറ ഇപ്പോൾ സ്ട്രീറ്റിൽ നിൽക്കുകയാണ്. അവർ ഇതിനെതിരായിട്ടുള്ള വലിയ വ്യാപകമായ സമരം. ആ സമരത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല, ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മതേതര ശക്തികളും ഇപ്പോൾ ഉണ്ട്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമുണ്ട്, ഇടതുപക്ഷ പാർട്ടികളുണ്ട്. സംഘപരിവാറും RSSും ഒഴിച്ച് ബാക്കി എല്ലാ വിഭാഗങ്ങളും, സംഘപരിവാറിൽ തന്നെ വലിയൊരു വിഭാഗം ഇതിനെ അംഗീകരിക്കുന്നവരല്ല, എല്ലാവരും യോജിച്ച് നിൽക്കുന്ന ഏറ്റവും ഈ അടുത്ത ഇന്ത്യയുടെ സമീപകാല ചരിത്രത്തിൽ അസാധാരണമായ ഒരു ജനകീയ ഐക്യവും ജനകീയ മുന്നേറ്റവുമാണ് ഇന്ന് ജനങ്ങൾ കാണുന്നത്. അതിനവർക്ക് ഇടങ്ങിയേ പറ്റൂ. അതിൻ്റെ കൂട്ടത്തിൽ അവർ കൊണ്ടുവന്നതാണ് സിറ്റിസൺ രജിസ്റ്റർ എന്ന് പറയുന്ന പൗരത്വ രജിസ്റ്റർ കൂടി വേണം. അതിന് പിന്നെ ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന ഫോർമാറ്റ് പൂരിപ്പിച്ച് ഓരോ ആളുകൾ കൊടുക്കണം. നിൻ്റെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, എവിടെ ജനിച്ചു, എപ്പോൾ ജനിച്ചു,
ഏത് രാജ്യത്ത് ഏത് ഗ്രാമത്തിൽ അതെല്ലാം വീണ്ടും അതിൻ്റെ ഒരാവശ്യമുള്ളതല്ല. നമ്മുടെ രാജ്യത്ത് റേഷൻ കാർഡ് എല്ലാ സ്റ്റേറ്റിലുമുണ്ട്. ഏറ്റവും വലിയ ഡോക്യുമെൻ്റ് റേഷൻ കാർഡാണ്. നമ്മുടെ പിന്നെ പാസ്പോർട്ട് മിക്കവാറുമുള്ള എല്ലാ ആളുകൾക്കും പാസ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പാസ്പോർട്ട് എടുക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാത്തിനും ഉപരി ആധാർ കാർഡുണ്ട്. ഇപ്പോൾ ആതൻറ്റിക്കായിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ത്യയിലെ ഞാൻ ആരാണെന്നുള്ള ആധാർ കാർഡിലുണ്ട്. ഇതെല്ലാം നെറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കെ വീണ്ടും ഇത് കൊണ്ടുവരാൻ കാരണം ഇതിൽ അവരുദ്ദേശിക്കുന്നത് നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ നീ ഏത് ജാതിയാണ് ഏത് മതമാണ് എന്നുള്ളത് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അങ്ങനെ അത് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെതിരായിട്ടും ആളുകളിപ്പോൾ ഇതെല്ലാം അനാവശ്യമായ കാര്യമാണ്. ഒരു സമാധാനപരമായി മതസൗഹാർദ്ദത്തിൽ സഹിഷ്ണുതയിൽ കഴിയുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ത്രിശൂല പ്രയോഗമാണിത്. ഇന്ത്യയുടെ ആത്മാവിൻ്റെ കരൾ കുത്തി പറിക്കുകയാണ് അവർ ചെയ്യുന്നത്. അതാണ് ജനങ്ങൾക്ക് വേദനയുള്ളത്. ജനങ്ങളിത് വിടാൻ പോകുന്നില്ല. നമ്മുടെ സർവകലാശാലകളുടെ കാമ്പസുകളുടെ കുട്ടികളുടെ അവരുടെ ധീരമായ ആ സമര പരിപാടികളെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. അവരുടെ കൂടെയാണ് ഇന്ത്യയുടെ ആത്മാവ് ആ കുട്ടികൾ ചെയ്യുന്ന സമരത്തിൻ്റെ കൂടെയാണ്. അതിനോടൊപ്പം എത്താൻ ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതും ജനങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിയണം. കുട്ടികളോടൊപ്പം കുട്ടികളുടെ വികാരത്തോടൊപ്പം തല്ലുകൊള്ളാനും ഏറ്റുമുട്ടാനും മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങാനും സമരം മുമ്പോട്ട് കൊണ്ടുപോകാനും സമരത്തിന് പ്രത്യേക ടൈം ടേബിളൊന്നുമില്ല. രാത്രി സമരം പാടില്ല എന്നുമല്ല. കുട്ടികളെല്ലാം അഹോരാത്രം ഡേ ആൻഡ് നൈറ്റ് സമരം ചെയ്യണം. നമ്മുടെ ഇതുവരെയുള്ള സങ്കല്പമെല്ലാം സമരമെല്ലാം പണ്ട് പിന്നെ കുരുക്ഷേത്ര യുദ്ധം പോലെ രാവിലെ സൂര്യോദയത്തിന് യുദ്ധം തുടങ്ങും, സൂര്യ അസ്തമിക്കുമ്പോൾ യുദ്ധം തീരും. അതുകൊണ്ട് ഈ സമരങ്ങൾ ഇങ്ങനെ പാടുള്ളൂ. അതിന് ഒരു പുതിയ വ്യാഖ്യാനം കൊടുത്തിരിക്കുകയാണ് കുട്ടികൾ. അതെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതാണ് ഇന്ത്യയുടെ ഒരു പോക്ക്. ഇപ്പോൾ വർഗീയതയ്ക്ക് മതാധിഷ്ഠിത പൗരത്വവും അതിൻ്റെ ഒരു സമീപനവുമാണ് ഒരു ഭാഗത്ത്. അതിലെതിർക്കുന്ന മറുഭാഗവും, ഇത് രണ്ടും തമ്മിലുള്ള ഒരു വലിയ സംഘർഷമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ആത്യന്തികമായി ജനങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾ ജയിക്കും എന്ന് മാത്രമല്ല, കേരളത്തിലെ സംബന്ധിച്ചിടത്തെ സമീപനം എന്താ? മലയാളികൾ, കേരള നിയമസഭ, ഞങ്ങൾ ഞാനും അതിൽ സംസാരിച്ചതാണ് നിയമസഭയിൽ. ഈ പൗരത്വ ഭേദഗതി തെറ്റാണ്, ഇത് പുനഃപരിശോധിക്കണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഞങ്ങളിവിടെ പാസ്സാക്കി. ഇപ്പോൾ എന്താണ്, 8 സംസ്ഥാനങ്ങൾ ആ പ്രമേയം പാസ്സാക്കിയിരിക്കുകയാണ്. 8 സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട 8 സംസ്ഥാനങ്ങൾ, ബംഗാൾ അടക്കം പല പിന്നെ സംസ്ഥാനങ്ങളിൽ സമരങ്ങൾ വ്യാപിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ലെജിസ്ലേഷൻ വഴിയുള്ള സമരങ്ങൾ, മറുഭാഗത്ത് ജനങ്ങൾ തെരുവിലിറങ്ങിയുള്ള സമരങ്ങളും നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ഇതിൽ ആത്യന്തികമായി ഇന്ത്യയിലെ ജനങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.